മറ്റു വാർത്തകൾ നോക്കാം. തൃശൂർ മേയർ എം കെ വർഗീസിനെതിരെ നിലപാട് കടുപ്പിച്ച CPI. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എം കെ വർഗീസ് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. മേയർക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് പരിഗണനയിൽ നിന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠനും വ്യക്തമാക്കി. തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടിയല്ല മറിച്ച് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് മേയർ പ്രവർത്തിച്ചതെന്ന് VS സുനിൽകുമാർ പറഞ്ഞു. ആയിരക്കണക്കിന് കോടിയുടെ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ MLA ആയിരിക്കും സമയത്ത് നടത്തിയിട്ടുള്ള, ഞാനിവിടെ മത്സരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നടത്തിയ വികസന പ്രവർത്തനത്തെ പറ്റി പറയാതെ NDA സ്ഥാനാർത്ഥിയുടെ പിന്നെ മഹിമയെക്കുറിച്ച് പറയാമെന്ന് പറയുന്നതാണ് NDAക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന് പറയുന്നത്. അതദ്ദേഹം നിർവഹിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ അങ്ങനെ നിർവഹിച്ച ഒരാളെ പറ്റിയിട്ട് ഞാൻ സംശയിക്കേണ്ട കാര്യം എന്താ? അപ്പം അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. MK വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന നിലപാടിൽ CPI ഉറച്ചു നിൽക്കുന്നു. വിഷയം LDF ചർച്ച ചെയ്യുമെന്നും VS സുനിൽകുമാർ പറഞ്ഞു. അത് ഞങ്ങൾ നേരത്തെ കൂടി കമ്മിറ്റിക്ക് കൂടി ചർച്ച ചെയ്ത കാര്യം ജില്ലാ സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടല്ലോ അവിടെ. ഇതിപ്പോൾ പിന്നെ മേഹറുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസമല്ല. മേയർ എന്ന് പറയുന്ന വ്യക്തി CPMൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതേ സ്വതന്ത്രനായി കോൺഗ്രസ് റിബലായിട്ട് മത്സരിച്ച് ഒരു പ്രത്യേക ഘട്ടത്തിൽ രാഷ്ട്രീയ തീരുമാനമെടുത്ത് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണ്. അതൊരു ജെൻറ്റിൽമാൻ അഗ്രിമെൻ്റ് ആണ്. അത് അദ്ദേഹം പാലിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അദ്ദേഹം CPIക്ക് അർഹതപ്പെട്ട ഒരു വർഷത്തെ മേയർ സ്ഥാനം പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടും മേയർ വിട്ടുകൊടുക്കാതിരുന്നപ്പോഴും CPI അതിനെപ്പറ്റി ഒരു അഭിപ്രായവും അല്ലെങ്കിൽ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ പരാതി പറയുന്നതിന് കാരണം രാഷ്ട്രീയമായി ഉണ്ടായിട്ടുള്ള ഈ വഞ്ചനയാണ്. അത് ഞങ്ങൾക്കൊരിക്കലും ഒരു ഇടതുപക്ഷ മേയർ എന്ന പോലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചതല്ല. പരസ്യമായി CPI തള്ളിയതോടെ മേയറുടെ ഭൂരിപക്ഷം നഷ്ടമായെന്നും MK വർഗീസ് രാജിവെക്കണമെന്നും DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ പറഞ്ഞു. മേയർ തൽസ്ഥാനത്ത് ഇരിക്കാൻ ഒരു നിമിഷം പോലും യോഗ്യതയില്ലാതായിരിക്കുക. ഭൂരിപക്ഷം നഷ്ടപ്പെട്ട മേയർ എത്രയും പെട്ടെന്ന് രാജിവെക്കണം. CPM ജനങ്ങളോട് നിലപാട് വ്യക്തമാക്കാൻ തയ്യാറാകണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് മേയർ പരസ്യ പ്രസ്താവന നടത്തി BJP സ്ഥാനാർത്ഥിയെ പുകഴ്ത്തിയപ്പോഴും CPMൻ്റെ നേതൃത്വം ഒരക്ഷരം മിണ്ടിയില്ല. എലക്ഷൻ കഴിഞ്ഞിട്ടും ജയിച്ച BJP MPയെ പുകഴ്ത്തിയപ്പോഴും CPM അത് വിലക്കിയില്ല. അതിൻ്റെ അർത്ഥം CPMൻ്റെ മൗനാനുവാദം മേയർക്ക് അനുകൂലമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മേയറെ മാറ്റണമെന്ന നിലപാടിൽ CPIയും അവിശ്വാസത്തിനുള്ള തയ്യാറെടുപ്പിൽ കോൺഗ്രസുമുള്ള സാഹചര്യത്തിൽ തൃശൂർ കോർപ്പറേഷനിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നത് കടുത്ത ഭരണപ്രതിസന്ധിയാണ്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.